നമസ്കാരം. ഒരാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് ആവശ്യമില്ലാതെ കടന്നു ചെല്ലാൻ പാടില്ല എന്നൊക്കെ ക്രൈമിന് തീരുമാനമുണ്ട്. എന്നാൽ ഒരു വ്യക്തി തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മക്കളെ തള്ളി പറയുമ്പോൾ അതിൽ ഇടപെടാതിരിക്കാനും പറ്റില്ല. അതെ, ഞാനായി പറയുന്നത് എം ജി ശ്രീകുമാറിൻ്റെ ഭാര്യ ലേഖയെക്കുറിച്ചാണ്. ലേഖ എം ജി ശ്രീകുമാറുമായി ഒരുമിക്കുമ്പോൾ, ലിവിംഗ് ടുഗദറായി ജീവിക്കുമ്പോൾ, അവർ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ അവർ വനിതയ്ക്ക് കൊടുത്തൊരു ഇൻ്റർവ്യൂ ഉണ്ട്. വനിതാ മാസികയിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ അവർക്ക് കുട്ടികളില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. അവർ മുമ്പ് വിവാഹിതയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അവർക്ക് കുട്ടികളില്ല എന്നാണ് പറഞ്ഞത്. ഒരമ്മയും സ്വന്തം മക്കളില്ല എന്ന് പറയില്ല. അങ്ങനെയുണ്ട് ദുഷ്ടകളായ സ്ത്രീകളായിട്ടാണ് കണക്കാക്കേണ്ടത്. അതായത് സ്വന്തം മകളുണ്ടായിട്ടും എനിക്കൊരു മക്കളുമില്ല, ഞാൻ വിവാഹം കഴിച്ച് കുട്ടികളില്ല എന്ന് വനിതാ മാഗസിനിൽ കൊടുത്ത ഒരു ലേഖനമാണ് ക്രൈമിനെ കൊണ്ട് 2000-ൽ ലേഖയ്ക്ക്, അതായത് എം ജി ശ്രീകുമാറിൻ്റെ ഭാര്യയ്ക്ക് ഒരു കുട്ടിയുണ്ട്, മകളാണ്, അദ്ദേഹം അമേരിക്കയിലുള്ള ഭർത്താവിൻ്റെ കൂടെ ഇപ്പം മടങ്ങിയിരിക്കുകയാണ് എന്നുള്ള വിവരം ക്രൈം പുറത്തുവിട്ടത്. ലേഖ എം ജി ശ്രീകുമാറുമായിട്ടതിന് മുമ്പ് ഗണേശനുമായി അടുത്ത ബന്ധമുണ്ടായപ്പോൾ തന്നെ ഈ കാര്യം വലിയ വാർത്തയാവുകയും പിന്നീട് എം ജി ശ്രീകുമാർ ലേഖയെ കല്യാണം കഴിക്കുകയും ചെയ്തതോടെ ആ സമയത്താണ് ക്രൈം ഈ വാർത്ത പുറത്തുവിടാൻ തീരുമാനിച്ചത്. അതായത് ഒരു അമ്മ മകളെ തള്ളി പറയുന്നു, കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നൊരു അമ്മ പറയാമെന്ന് പറഞ്ഞാൽ അതിലപ്പുറം ദൈവദോഷമുണ്ടോ? മക്കളിലപ്പുറം ആരുമില്ല അമ്മയ്ക്ക് എന്നുള്ളതാണ് സത്യം. അമ്മയ്ക്ക് പ്രധാനം മക്കൾ തന്നെയാണ്, കുട്ടികൾ തന്നെയാണ്. അതിനുശേഷമേ ഭർത്താവ് പോലുമുള്ളൂ. കുട്ടികളുടെ അതിന് കാരണം പൊക്കിൾ ചുഴി ബന്ധമാണ്. തൻ്റെ ഉദരത്തിൽ കടന്ന് ശ്വാസം വലിച്ചതും രക്തം കിട്ടിയതും ജീവൻ കിട്ടിയതും ഈ ഉദരത്തിൽ കടന്നാണ്. അങ്ങനെ ജനിച്ചൊരു കുട്ടി, അങ്ങനെ എനിക്ക് കുട്ടിയെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മയെ എന്ത് പറയണം? ദുഷ്ട എന്ന്, പരമദുഷ്ട എന്ന് പറയണ്ടേ? അങ്ങനെ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കാൻ ക്രൈം തയ്യാറെടുത്ത് അതിനിപ്പോൾ അച്ചടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അന്ന് ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന നമ്മൾ തമ്മിൽ പരിപാടിയുടെ ചാർജ് ഉണ്ടായിരുന്ന ശ്രീകണ്ഠൻ നായർ എന്നെ വിളിക്കുന്നത്. ഇങ്ങനെ ഒരു വാർത്ത വരാൻ പോകുന്നുണ്ടല്ലോ എന്ന് ഞാൻ കേട്ടു. ശരിയാണോ? ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും തടയാൻ പറ്റുമോ എന്ന് എന്നോട് അദ്ദേഹം ചോദിച്ചു. ഞാൻ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു, ഞാൻ ഓൾറെഡി പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് എനിക്ക് യാതൊരു നിർവാഹവുമില്ലല്ലോ എന്ന് അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു. അദ്ദേഹത്തിന് അത് ഇഷ്ടമില്ല എന്ന് തോന്നുന്നു. അന്ന് അതിൻ്റെ ഭാഗമായി പിന്നീട് അദ്ദേഹം മഞ്ഞപ്പത്രക്കാരുടെ ബ്ലാക്ക് മെയിലിംഗ് എന്ന പേരിലൊരു ചർച്ച തന്നെ ഏഷ്യാനെറ്റ് നമ്മൾ തമ്മിൽ പരിപാടി നടത്തിയത്. ഞാൻ എൻ്റെ ക്രൈമിൽ നിന്ന് പുറത്താക്കിയ ചിലരും അതിൽ പങ്കാളികളായിരുന്നു. എന്നാൽ എനിക്ക് അതിൽ പങ്കുചേരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ പൊളിച്ച് കൈ കൊടുക്കുമായിരുന്നു. ക്രൈം ബ്ലാക്ക് മെയിലിംഗ് ഉപയോഗിക്കുന്ന ഒരു മാഗസിനായിട്ട് ചിത്രീകരിക്കാനായിരുന്നു അതിൽ ശ്രമം നടന്നിരുന്നത്. എന്നാൽ എനിക്ക് വേണ്ടി ഹാജരായ സുരേഷ് എന്ന് പറയുന്ന ക്രൈമിൻ്റെ എഡിറ്റർ അന്ന് ശക്തമായ ഇക്കാര്യത്തിൽ സംവാദത്തിൽ ഏർപ്പെടുകയും ഈ തട്ടിപ്പുമായി ക്രൈമിനെ നശിപ്പിക്കാൻ വന്നവരെ ആ സംവാദത്തിൽ ഒന്നും തന്നെ പറയാൻ പറ്റാത്ത വിധത്തിൽ അവരെ നിശബ്ദരാക്കുകയും ചെയ്തിരുന്നു. കാരണം കള്ളങ്ങളുമായിട്ടായിരുന്നു ക്രൈമിനെ നശിപ്പിക്കാൻ ഇവർ വന്നിരുന്നത്. എന്നാൽ പിന്നീട് എൻ്റെ ഒരു പ്രമുഖമായ കേസിൽ ശ്രീകണ്ഠൻ നായർ എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ വന്നു. അതിന് കാരണം കൊല്ലം റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് വൻ പെൺവാണിഭം നടന്നപ്പോൾ കൊല്ലം റെയിൽവേ സൂപ്രണ്ടായിരുന്ന അജിത്തിനെതിരെ ക്രൈം വാർത്ത പ്രസിദ്ധീകരിക്കുകയും അദ്ദേഹം പ്രശസ്തനായ അഡ്വക്കേറ്റ് വിരിഞ്ഞം രാമേന്ദ്രൻ നായർ വഴി എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. എന്നാൽ കേസിൽ കൃത്യമായ തെളിവുകൾ ഹാജരാക്കുകയും അതോടൊപ്പം തന്നെ ശ്രീകണ്ഠൻ നായർ എനിക്ക് അനുകൂലമായ മൊഴി കൊടുക്കുകയും ചെയ്തു. സത്യസന്ധമായൊരു മൊഴിയായിരുന്നു അദ്ദേഹം കൊടുത്തിരുന്നത്. അതെനിക്ക് ഏറ്റവും പ്രയോജനം ചെയ്തിരുന്നു. ആ കേസിനെ ഞാൻ വിജയിച്ചു. മാത്രമല്ല അതിൽ കൃത്യമായി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് പെൺവാണിഭം നടന്നു എന്ന് വിധിക്കുകയും ഉണ്ടായി. എൻ്റെ വിധിക്ക് എതിരെ അവർ അപ്പീൽ പോലും പോകാൻ തയ്യാറാവാൻ പറ്റാത്ത വിധത്തിലുള്ള സുപ്രധാനമായ വിധിയായിരുന്നു. അഡ്വക്കേറ്റ് ജയകുമാറായിരുന്നു എനിക്ക് വേണ്ടി കൊല്ലം കോടതിയിൽ ഹാജരായിരുന്നത്. എന്തായാലും അങ്ങനെയുള്ള ശ്രീകണ്ഠൻ നായർക്ക് എന്നോട് അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് സീറ തടയാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരിക്കാം. പക്ഷേ ഞാൻ ചെയ്തത് ശരിയാണെന്ന് ഇപ്പോൾ കാലം തെളിയിച്ചിരിക്കുന്നു. ഇപ്പോൾ ലേഖ പറഞ്ഞിരിക്കുന്നു, എനിക്കൊരു മകൾ ജീവിച്ചിരിപ്പുണ്ട്, അത് അവർ അമേരിക്കയിലാണ്, അവർ ഇപ്പോൾ വിവാഹം കഴിഞ്ഞിരിക്കുന്നു, അവർക്ക് ജോലിയുണ്ട്, പഴയ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയാണ് അമേരിക്കയിൽ എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതെ, ക്രൈം ഒരിക്കൽ സത്യം പറഞ്ഞാൽ തൽക്കാലം പല വിഷമങ്ങളും ഉണ്ടായെങ്കിലും അതിൻ്റെ യഥാർത്ഥ അവകാശികളായ ആളുകൾ തന്നെ പിന്നീട് സത്യം വിളിച്ചു പറയും. അതാണ് എം ജി ശ്രീകുമാറിൻ്റെ ഭാര്യ ലേഖ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അവർക്ക് കാലം കഴിഞ്ഞപ്പോൾ കുറ്റബോധം വന്നിരിക്കുന്നു. സ്വന്തം മകളെ തള്ളിപ്പറഞ്ഞ അവർക്ക് കുറ്റബോധം വന്ന് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നു, എനിക്ക് സ്വന്തം മകളുണ്ട്, അവൾ വിവാഹിതയാണ്, അവൾ അമേരിക്കയിലാണ് എന്ന് സത്യം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒരിക്കലും എനിക്ക് മക്കളേ ഇല്ല, കുട്ടികളേ ഇല്ല,
ഭർത്താവുണ്ടായിരുന്നു ബട്ട് ഡിവേഴ്സായി എന്നെല്ലാമായിരുന്നു എന്ന് അവർ പറഞ്ഞിരുന്നത്. അത് പൂർണ്ണമായും തെറ്റാണ് എന്ന് കാലം തെളിയിച്ചിരിക്കുന്നു. ഇത് ക്രൈമിൻ്റെ വലിയ വിജയമാണ് എന്ന് പറയാൻ പറ്റും. നന്ദി, നമസ്കാരം.